ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മത്തിനൊടുവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവരോട് കൂടെ വസിച്ചു. എന്നാൽ സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യൻ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. അങ്ങനെ ലോകത്തിലേക്ക് പാപം കടന്നുവന്നു. പാപത്തിൻ്റെ കറവീണ ഭൂമിയിൽ നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയമുണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ച് ജനതകളുടെ പിതാവാകണമെന്ന് വാഗ്ദാനം ചെയ്തു. അതനുസരിച്ച് ദൈവം അബ്രഹാമിന് പുത്രനെ നൽകി, ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. ഈ യാക്കോബിന് 12 പുത്രന്മാർ. അവരിൽ ഇഷ്ടപുത്രനായ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി. യാക്കോബിൻ്റെ കുടുംബത്തെയും ഈജിപ്തിനെയും ക്ഷാമത്തിൽ നിന്നും രക്ഷിപ്പാൻ ദൈവം യോസേഫിനെ ഉപകരണമാക്കി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി. അടിമത്വത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയുടെ പിൻഗാമിയായ യോശുവ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിച്ചു. യോശുവയ്ക്ക് ശേഷം യുദ്ധവീരന്മാരായ ന്യായാധിപന്മാർ അധികാരമേറ്റു. ദെബോറ, ഗിദയോൻ, ശിംശോൻ തുടങ്ങിയവർ ഇസ്രായേലിന് വേണ്ടി പോരാടി. എങ്കിലും ഒരു രാജാവിന് വേണ്ടി അവർ മുറവിളി കൂട്ടി. അതനുസരിച്ച് ദൈവം ശൗലിനെയും ദാവീദിനെയും ശലോമോനെയും രാജാക്കന്മാരാക്കി. എന്നിട്ടും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ടായി. അതിൻ്റെ ഫലമായി ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. ജനം ദൈവത്തിൽ നിന്നകന്നു. ഏലിയാവ്, യേശയ്യാവ്, മീഖ, ഇരമ്യ, എസക്കിയേൽ തുടങ്ങിയ പ്രവാചകന്മാർ പ്രവചനങ്ങളിലൂടെ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചു. ജനം അവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഇസ്രായേൽ രാജ്യം വിദേശീയരാൽ ആക്രമിക്കപ്പെട്ടു. ജനം അസീറിയയിലും ബാബിലോണിലും അടിമകളായി. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. എങ്കിലും സർവശക്തനായ ദൈവം അവരെ കൈവെടിഞ്ഞില്ല. പ്രവാസത്തിന് ശേഷം ജനങ്ങൾ പതിയെ സ്വദേശത്തേക്ക് തിരിച്ചെത്തി. എസ്ര, നെഹമ്യ എന്നീ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ അവർ ദേവാലയം പുതുക്കി പണിതു. പിന്നീട് ഇസ്രായേൽ ജനം പേർഷ്യക്കാരുടെയും ഗ്രീക്കുകാരുടെയും സിറിയക്കാരുടെയും ഭരണത്തിലൂടെ കടന്നുപോയി. യൂദാസ് മക്കേബിയൂസിൻ്റെ നേതൃത്വത്തിൽ ജനം രാഷ്ട്രീയമായി ചെറുത്തു നിൽക്കുകയും മലിനമാക്കപ്പെട്ട ദേവാലയം പുനർസമർപ്പണം നടത്തുകയും ചെയ്തു. അതിനുശേഷം റോമൻ ആധിപത്യത്തിലേക്ക് യഹൂദ ജനം പ്രവേശിച്ചു. ഈ നാളുകളിൽ ദൈവം നിശബ്ദനായിരുന്നു. പ്രവചനങ്ങളില്ല, അത്ഭുതങ്ങളില്ല, ദൈവദൂതന്മാരുടെ ദർശനങ്ങളില്ല. ഒടുവിൽ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ആ നിശബ്ദതയ്ക്ക് മാറ്റമുണ്ടായി. ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് അവിടുന്ന് നീതിമാനായി ജീവിച്ചു, സത്യം പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി. ക്രൂശിലെ മരണത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണിച്ചു തന്നു. അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ 3 ദിവസങ്ങൾക്ക് ശേഷം പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ചു.
ഇപ്പോൾ നമ്മളും ഈ കഥയുടെ ഭാഗമാണ്. നമുക്കും യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ലോകത്തിന് മാറ്റം വരുത്തുവാനുള്ള കടമയുണ്ട്. കാരണം ന്യായവിധിക്കായി ഒരു നാൾ യേശു വീണ്ടും വരും. അപ്പോസ്തലനായ പൗലോസ് ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ എളിയ ശുശ്രൂഷകൻ ഇരളിലച്ചൻ.